നമ്മളിതൊരു അടിപൊളി പടം കണ്ടിങ്ങനെ ത്രില്ലിൽ നിൽക്കുകയാണ്. ആ ഒരു ത്രില്ലിൽ നിൽക്കുക നമ്മളെ സൂര്യൻ്റെ കിട്ടിക്കാച്ചി പടമാണ്. സോ സ്റ്റിൽ വാച്ചിങ് ആണ്. നമ്മളുടെ ഡ്യൂട്ടി ഇതാക്കണ ഡ്യൂടി കരയാനൊക്കെ പടം കണ്ടിട്ട് ഡ്യൂടി കരഞ്ഞ് ഗതപ്പൊരു പടം കണ്ടിട്ട് ഞാൻ മൂന്ന് വട്ടെങ്കിലും എന്റെ കണ്ണ് നിറഞ്ഞു. ഗൈസ് ഓക്കെ, ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടൊരു പടം. ലൈക്ക് ഇപ്പൊ എന്താ പറയാ, പല തവണ തോറ്റിട്ടും പിന്മാറാതെ വിജയിക്കുന്ന രീതി, എന്താ പറയാ, ഇൻസ്പിറേഷൻ രീതിയിലുള്ള ഒരു മൂവിയാണ്. സോ നിങ്ങളൊക്കെ അങ്ങനത്തെ മൂവീസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ സൂര്യ ഞാൻ കരയാൻ വരുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കും. അതൊരു വേറെ ടൈപ്പ് സൈക്കാണ്, അത് വേറെ ടൈപ്പ് സൈക്കാണ്. പക്ഷെ സൂര്യന്റെ കൊറേ കാലത്തിന് ശേഷം ഒരു കിട്ടിക്കാജി തിരിച്ചു വരൂല്ല. ഞാൻ അഞ്ചാനാണ് എനിക്ക് സൂര്യന്റെ ഏറ്റവും ഫേവറേറ്റ് പടം. അഞ്ചാൻ ഇറങ്ങിയപ്പോ ഞാൻ അന്ന് ബസ്സിലൊക്കെ കടക്കും, നമുക്ക് സ്വന്തം വണ്ടി നിന്ന്. സോ എപ്പോഴും എന്റെ വായിലൊരു കോലുണ്ടാവും. വീട്ടിൽ നമ്മൾ എപ്പോ ഞാൻ എപ്പോ ഹോട്ടലിൽ കയറിയാലും ഹോട്ടലിൽ മറ്റേ ഞാൻ അതുകൊണ്ട് എടുത്ത് ഹാഫ് അടിച്ചിട്ട് ഇങ്ങനെ നടക്കും. വെച്ച് ഇങ്ങനെ കറക്കി നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് കള്ള എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ ഫേവറേറ്റ് മൂവി എന്നാണ് അഞ്ചാം, അത് പേരല്ല വരാൻ. സോ അതിന് ശേഷം സൂര്യന്റെ ഒരു കിട്ടിക്കാജി പെർഫോമൻസ് ഒക്കെ. എന്റെ പേരെന്താ, സുറാറി പൊട്ടർ തമിഴ് മൂവിയാണ്. സോ ഇറ്റ്സ് അമേസിംഗ് ഗൈസ്, തംസ് അപ്പ് ഫോർ ദാറ്റ്. ഓക്കേ ഗൈസ്, നമ്മളെ പൂച്ച ഇതാക്കണ ഇവിടെ കടന്നിറങ്ങും. വേറെ ഒന്നല്ല, ഞാൻ റൂം നമ്മൾ ലാസിയോ, ഞാൻ റൂം തുറക്കുമ്പോ അവിടെ കോടി വരാനുള്ള പ്ലാനാണ് അല്ലേ ലാസിയ? എന്റെ പ്ലാനായല്ലേ, സത്യം പറയും, പറയ് സത്യം പറയടി. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചെറുതായിട്ട് മുടി കൊഴിച്ചില്ലായിരുന്നു. ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് നോക്കി, പക്ഷെ എനിക്ക് അപ്പം വീട്ടിലേക്ക് അയച്ചതാണ് ഇന്ന് മാമാത്തിന്റെ ഒരു കിടക്കാച്ച് പൊട്ടൻ. ഇതൊരു മാമാത്ത് ഒനിയൻ ഹെയർ ഓയിൽ ആണ്. ഓക്കെ, നമ്മളെ തലയിലൊക്കെ ഹെയർ ഓയിൽ ആണ്. സോ എല്ലാ ടൈപ്പ് ഓഫ് ഹെയർസിനും പറ്റുന്ന ഒരു എന്താ പറയാ ഹെയർ ഓയിൽ ആണെന്നാണ് അവർ പറഞ്ഞത്. സോ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇതിൽ റിയൽ ആയിട്ട് ഒനിയൻ ഉണ്ടായതുകൊണ്ട് അത് ഒനിയൻ നമ്മളെ സൾഫേറ്റ്, അതായത് ഹെയറിലുള്ള സൾഫേറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ഓക്കെ ഗൈസ്, പിന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കറക്റ്റ് ഇതാക്കണം. ഇങ്ങനെ ആക്കേണ്ടി നമ്മളെ ഹെയറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കിയിട്ട് അതിന്റെ റൂട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊരു പക്ക നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ആദ്യം പരിചയപ്പെടുത്ത ഒനിയൻ ഓയിൽ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഷാമ്പു ആയിരുന്നു. അത് യൂസ് ചെയ്യുന്ന ശേഷം നമ്മൾ ഷാമ്പു ഇട്ട് കഴുകുക. ഇത് പിന്നെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക ഹെയർസിനും പറ്റിയ എന്താ പറയുക നിങ്ങൾ കെമിക്കലൊക്കെ യൂസ് ചെയ്യേണ്ടി അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷാമ്പു ആണ്. ഓക്കെ, പിന്നെ ഇതിലിതാക്കണം ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഇഷ്ടമുണ്ട്. ഓക്കെ, ഇതാവുമ്പോൾ നമ്മളെ കൈമേലൊന്നും ആവില്ല. പിന്നെ മാമാത്തിന് തന്നെ ഒനിയൻ ഹെയർ മാസ്ക് എന്ന പ്രൊഡക്റ്റ് കൂടി ഉണ്ട്. ഇവരുടെ കമ്പനി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോസിറ്റീവ് കമ്പനിയാണ്. ഏകദേശം 120 മെട്രിക് ടണ്ണോളം വരുന്ന പ്ലാസ്റ്റിക് ഇവർ മന്ത്ലി റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം തോന്നുന്നു. വേറെ ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത്, നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം സമയം അവരൊരു പ്ലാന്റിൽ ലൈഫ് ഇരിക്കും. ഓക്കെ, അതായത് അവരൊരു ചെടി വെക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുടി കൊഴിച്ചാൽ അല്ലെങ്കിൽ മുടി പെട്ടെന്ന് വളരാൻ അങ്ങനെ എന്തെങ്കിലും സംഭവം ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് താഴത്ത് കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡ്യൂട്ടി 2020 എന്നൊരു ഓഫർ കോഡ് ഉണ്ട്. ആ ഒരു കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഓഫേഴ്സും കാര്യങ്ങളും കിട്ടും. ഇത് ആമസോണിലെ, ഫ്ലിപ്കാർട്ടിൽ, അതുപോലെ തന്നെ ഇവരുടെ മാമാത്തിന്റെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിങ്ക് ഇന്ന് ഡിസ്ക്രിപ്ഷൻ വരുമോ, താല്പര്യമുള്ള കയറി വാങ്ങിക്കോളി, അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ എന്താ പറയാ വീട്ടിലേക്ക് സ്വാഗതം. ഐ മീൻ കുന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് ഇന്റർ വന്നത്. എനിവേ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സംഭവങ്ങൾ വളരെ വിയേർഡാണ്. കാരണം ഒരു 6 മാസത്തോളം, ഓക്കെ, ഐ മീൻ ഒരു 5-6 മാസത്തോളം കാത്തിരുന്ന് കിട്ടിയ പ്രൊഡക്റ്റാണ് ഐപാഡ് പ്രോ 2020. അടിപൊളിയായിരുന്നു. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ആപ്പിൾ പ്രൊഡക്റ്റാണ് ഈ ഐഫോൺ, എന്താ പറയുക ഐപാഡ് 2020 പറഞ്ഞത്. ബട്ട് കുഞ്ഞുമോളെ, ബാക്കി പറയൂ, പറയൂ കുഞ്ഞുമോൾ, പറയൂ, നീ പറഞ്ഞു ചോളാ, ബാക്കി പറഞ്ഞു, എനിക്ക് പറയാം ഇതുപോലെ പറയടി. കഷ്ടപ്പെട്ട് ഒരുപാട് നമ്മള് വെയിറ്റ് ചെയ്ത് കിട്ടിട്ടു ഇക്ക ഇപ്പൊ എന്തുകൊണ്ട് ഇക്ക കൊടുക്കാൻ പോവാണെന്നാണ്. ഞാന് നെട്ടിപ്പോയി. ഇക്ക ഇന്നലെ വന്ന് പറഞ്ഞു കുഞ്ഞു ഞാന് ഐപാഡ് കൊടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടിക്ക വേണ്ടാന്ന്. അപ്പൊ ഞാൻ ഐപാഡ് പ്രോ കൊടുക്കാൻ പോവാന്ന്. സോ വേറെ കാര്യങ്ങളൊന്നല്ല, ഈ ഒരു സാധനം അടിപൊളി സാധനമാണ്, വേറെ ലെവല് സാധനമാണ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ഒരൊറ്റപ്പെട്ട് പോലും ലാഗ് ആയിട്ടില്ല, ക്യുക്കാണ്, ഫാസ്റ്റാണ്, ദി ഫാസ്റ്റസ്റ്റ് ആൻഡ് ക്യുക്കസ്റ്റ് ടാബ്ലറ്റ് ഇൻ ദി വേൾഡ്. ഓക്കെ ഓക്കെ, നമ്മളെ ലോകത്ത് തന്നെ വെച്ചിട്ട് വളരെ ഫാസ്റ്റും ക്യുക്കായിട്ടുള്ള എന്താ പറയാ ടാബ്ലറ്റ് ആണ്. ഒക്കെ ശരിയാണ്, ബട്ട് ഇതിലൊന്നും തന്നെ എനിക്കില്ല. ഞാൻ നെറ്റ്ഫ്ലിക്സ് കാണാൻ മാത്രമാണ് ഈ തേങ്ങാക്കൊല ഉപയോഗിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് കാണാൻ ഒന്നൊന്ന് 1,00,000 രൂപ കൊടുത്തൊരു ഡിവൈസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ്
ഹൊറിബിളി ഇൻസെയിൻ ആണ് ഗൈസ്. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പൊ 1.5 ലക്ഷം രൂപ സംഭവം ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യും. ഐ മീൻ ഫോട്ടോഷോപ്പ് മീൻസിൽ കുറച്ച് അടിപൊളി ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നു, പക്ഷെ ലിമിറ്റഡ് ആണ് ഗൈസ്. അതായത് ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിന്റെ ഡിവൈസിന് ഒപ്റ്റിമൈസ് ചെയ്യാനാണ്. ഒരുപാട് അതുകൊണ്ടല്ല ഇതിന് വേണ്ടിയുള്ള എന്താ ആപ്പും കാര്യങ്ങളും ഡെവലപ്ഡ് ആയി വന്നിട്ടില്ല. കൊറേ അത് ഞാനിത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാൻ നമ്മളെ അൺബോക്സിന്റെ കൂടെ ഫാമിലി ഞാൻ ഒരിക്കലും ഐപാഡ് പ്രോ ഉണ്ടാവില്ല. ഇനി എന്റെ തീരുമാനം മാറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ലെറ്റ് മീ നോ ഇൻ ദി കമന്റ് സെക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതുകൊണ്ട് നമ്മക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉപകാരമുണ്ടോ? ഞാൻ VR വാങ്ങിയപ്പോ അതിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇത് ഞാൻ വാങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ പോരാ ഗൈസ്. ഓക്കെ, ഞാൻ എന്റെ കാര്യം പറഞ്ഞ ആപ്പിൾ ഡിവൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഉദ്ദേശം നോക്കുകയാണെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് ലാപ്ടോപ്പ് ആയിരിക്കും. സോ ആപ്പിളിന്റെ ഇന്നലത്തെ ഇവന്റ് ഞാൻ കണ്ടിരുന്നു, ഇന്നലെ മിഞ്ഞാന്ന് തോന്നുന്നു. ആപ്പിൾ ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്, ആപ്പിൾ സിലിക്കന്റെ ഒരു കിടുക്കാച്ച് മാക്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാക്കിന്റെ 15-inch നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഇത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ എന്താ പറയാ കുറച്ച് ഡിസൈനുകൾ, എന്താ പറയാ ഡിസൈൻ വർക്ക്സ് ഒക്കെ ചെയ്യുന്നവരല്ല അവർക്ക് വേണ്ടിട്ട്, അതുപോലത്തെ എന്താ പറയാ അങ്ങനത്തെ ചെറിയ ചെറിയ ബിസിനസ്സുമായിട്ട് നടക്കും. ബിസിനസ് മീൻസ് ഇപ്പൊ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്, എപ്പോഴും ട്രാവൽ ചെയ്തിട്ട് മെയിലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ്. അതുപോലെ തന്നെ എന്താ പറയാ ചെറിയ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട ഗൈസ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ഇൻ എഡിറ്റിംഗ് ഇൻ എന്താ പറയാ ടാബ്ലറ്റ്. കാരണം എന്താ വെച്ചാല് അതിനും നല്ലൊരു ആപ്പ്, ഐ മീൻ കളർ ഗ്രേഡിംഗ് ഒക്കെ നമുക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ അത് എന്തുകൊണ്ടും ഒരു ലാപ്ടോപ്പ് എന്നായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഇതെപ്പോഴും നല്ല 120Hz ഡിസ്പ്ലേ ആണ് ഗൈസ്. ഇറ്റ്സ് 120Hz ഡിസ്പ്ലേ ആണ്, അടിപൊളിയാണ്. പക്ഷേ ഗൈസ് ഞാന് കൊണ്ടുവന്ന് അന്ന് പിറ്റേന്ന് മാത്രം ഞാൻ ഇത് യൂസ് ചെയ്തു, പിന്നെ തിരിഞ്ഞു നോക്കില്ല. സത്യം പറയാം, ഇപ്പൊ ഞാനിത് യൂസ് ചെയ്യണം എന്തിനാന്ന് വെച്ചാല് നെറ്റ്ഫ്ലിക്സ് മാത്രമാണ് ഗൈസ്, വേറെ ഒന്നുമില്ല. നെറ്റ്ഫ്ലിക്സ് തീരാണ്. അഭിപ്രായം എന്താ കമന്റ്? ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ? സോ ഈ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിൽക്കണം, യെസ് വിറ്റിട്ട് ഒരു പുതിയ ഒരു ആപ്പിൾ ഡിവൈസ്, ആപ്പിളിന്റെ ഇഷ്ടമാണ്. സോ ആപ്പിൾ ഡിവൈസ് എടുക്കണം എന്നാണെങ്കിൽ ഓക്കെ, എടുക്കേണ്ടതാണെങ്കിൽ ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കാം, നമ്മളെ ഡ്യൂട്ടിക്ക് നെറ്റ്ഫ്ലിക്സ് കാണാൻ. യെസ്, സോ കമന്റ് ഓക്കെ. എനിക്ക് തോന്നുന്നു നാളെ ദിവാലി ആണെന്ന് തോന്നുന്നു. ഇല്ലേ, നാളാണോ മറ്റന്നാളാണോ? നാളല്ല, മറ്റന്നാളാണെന്ന് തോന്നുന്നു. എനിക്ക് ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ എന്തായാലും നോക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് പടക്കും. ഓക്കെ, ആയിട്ടുണ്ട്. സോ പോയി കണ്ടോളി, അവിടെ നോക്കാം. അടിപൊളിയായിരുന്നു ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും നാളെ എന്തായാലും കിടുക്കാച്ച് വീഡിയോ സെറ്റ് ആക്കാൻ കഴിയുമോ നോക്കാം. കാരണം പൂത്തിരി മാത്രമേ കമ്പനിയോ ഒരുപാട് 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 സാധനങ്ങളൊക്കെ. എനിക്ക് കൊറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ട് ഞാളെ. എനിക്ക് എന്താ പറയാ ഗുണ്ടൊക്കെ വാങ്ങണമെന്നുണ്ട്. ഓ, ഡേഞ്ചർ ആണ് ഗൈസ്. വേണ്ട, ഞാൻ അതല്ല ഗൈസ്, ഞാൻ ചിലപ്പോ ഗുണ്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കാർഡുള്ളിട്ട് പൊട്ടിക്കും. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മളൊന്നും പറയാൻ കഴിയില്ല. വേണേ ഒരു രണ്ടു മൂന്ന് ഗുണ്ട് വന്നിട്ട്, അല്ലല്ല അല്ലല്ല പറഞ്ഞു, രണ്ടു മൂന്ന് ഗുണ്ട് വന്നിട്ട് ഡ്യൂട്ടി കടക്കുമ്പോ ഡ്യൂട്ടിന്റെ കട്ടിന്റെ അടുത്ത് വെച്ചിട്ട് സംഭവം എന്നാൽ അടിപൊളിയാവും. ഞാൻ നോക്കട്ടെ. ഓക്കെ, നാളെ എന്തെങ്കിലും ഒക്കെ സെറ്റ് ആക്കാൻ കഴിയുന്നു. പൂത്തിരൊക്കെ പിന്നെ റിസ്ക് ഇല്ല, സംഭവം എന്തായാലും നമ്മൾ നോക്കാം. പിന്നെ നാളെ വൈകുന്നേരം 5 മണിക്ക് കിടുക്കാച്ച് വീഡിയോ കാണാം. പിന്നെ ഇതിന്റെ എന്താ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം, ഞാൻ ഒക്കെ നോക്കാം. നാളെ വൈകുന്നേരം 5 മണിക്കാണ്.